ആ അപ്പോൾ നമ്മളിപ്പോൾ മീൻ ചൂടാൻ പോകുന്നതാണ്. ഈ ഇങ്ങനെ തീ കൂട്ടിയിട്ട് അതിലേക്ക് മീൻ ചൂടുന്നതാണ് ഇപ്പോൾ. അത് അതിൻ്റെ പേരൊന്നും അറിയില്ല. ഇല്ല ഏത് മീനാണ് തിന്നു? ഏത് മീനാണെങ്കിലും തിന്നു തിന്നു. കാക്കനെ ചുട്ടു തിന്നലുണ്ട്, എലിനെ ചുട്ടു തിന്നലുണ്ട്, എന്തും ബാക്കിയെല്ലാം തിന്നു. അപ്പൊ ഞാൻ കഴിക്കാൻ പോവാണ് ഗൈസ്. കഴിച്ചിട്ട് ഞാൻ റിസൾട്ട് പറയുന്നതായിരിക്കും. ഹായ്, പരി ക്രിയേഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനുള്ളത് എൻ്റെ അമ്മേൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ കുറേ ആയി എൻ്റെ വീഡിയോസിനകത്തൊന്നും നമ്മുടെ ട്രഡീഷണൽ ഫുഡ് ഉൾക്കൊള്ളിക്കാതെ കുറച്ചായി. അപ്പം ഞാൻ ആ മുമ്പൊക്കെ കുറേ ട്രഡീഷണൽ ഫുഡൊക്കെ കുറേ കുക്ക് ചെയ്തിട്ട് അങ്ങനെ കിട്ടിയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു വീഡിയോ നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫുഡ് പരിചയപ്പെടുത്താമെന്ന് കരുതി. അപ്പോൾ ഇവിടെ എൻ്റെ വലിയമ്മയുണ്ട്. വലിയമ്മ എന്ന് പറയുമ്പോൾ അമ്മേൻ്റെ അമ്മമ്മ, അമ്മേൻ്റെ അമ്മ. അപ്പോൾ വലിയമ്മ എന്നോട് പറഞ്ഞു, അങ്ങനെ വലിയമ്മയോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നമ്മളടുത്ത് പണ്ട് കാലങ്ങളിൽ ഈ എല്ലാ സാധനങ്ങളും നോൺ വെജ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ കുക്ക് ചെയ്യുന്നത് നമ്മൾ ഇത് ചുട്ടിട്ടാണ് കഴിക്കുക. ഡയറക്റ്റ് വേറൊന്നും കുക്ക് ചെയ്യാണ്ട് ഡയറക്റ്റ് കുക്ക് ചെയ്ത് തീ കൂട്ടി അതിനകത്ത് കുക്ക് ചെയ്തിട്ടാണ് കഴിക്കുക. അപ്പോൾ അതുപോലെ നമ്മളിവിടെ മീൻ ഒന്നും അങ്ങനെ ചെയ്ത് തരുമോയെന്ന് ചോദിച്ചു. അപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മീനെന്ന് പറഞ്ഞാൽ നമ്മൾ കടൽ മത്സ്യമാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ പണ്ട് കാലങ്ങളിൽ അങ്ങനെയല്ല. പണ്ട് കാലങ്ങളിൽ നമ്മൾ ഈ പുഴയിൽ നിന്നൊക്കെ പുഴയെന്നോ അല്ലെങ്കിൽ തോട്ടിൽ നിന്നെല്ലാം കിട്ടുന്ന മീൻ ഫ്രഷ് ആയിട്ട് അപ്പോൾ തന്നെ പറിച്ച് അവിടെ നിന്ന് തന്നെ ചിലപ്പോൾ ചുട്ടിട്ട് കഴിക്കും എന്നൊക്കെയാണ് വില്ലോ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഇതാണ് എൻ്റെ വില്ലമ്മ. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞത് വില്ലമ്മ പറഞ്ഞാൽ നമുക്ക് നമ്മളെ അടുക്കളയുണ്ട്. അപ്പോൾ അടുക്കളയെന്നല്ല, ഈ നമ്മുടെ പണ്ടത്തെ രീതിയിൽ ട്രഡീഷണൽ ആയിട്ട് തന്നെ കാണിക്കാമെന്നുള്ള രീതിയിലാണ്. നമ്മളിപ്പോൾ ഒരു ഔട്ട്ഡോറിലാണ് ഉള്ളത്, വീടിൻ്റെ ഒരു വശത്താണ് ഉള്ളത്. അപ്പം ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു പിന്നെ പണ്ട് പഴമീനല്ലേ വലിയ ഉപയോഗിച്ചിട്ടുണ്ട്? അത് ചാലുമീന് പോയി പുരുത്തി കൊണ്ടുവരുമ്പോൾ ആ വൈക്കും തന്നെ അമ്മ ചുട്ടു തീയെല്ലാം ആക്കി ചുട്ടു അപ്പം തന്നെ തിന്നു. അതേപോലെ തന്നെ ആ ചാലിൽ തന്നെ അതേ പത്തോളം കോരി കൊടുക്കും. അതിൻ്റെ ഒരു ഇതില്ല. ഇപ്പോൾ നല്ല പാങ്ങിൽ പുരുന്നിൽ വെക്കണോ അരിക്കണോ കൊയ്ക്കണോ എന്നിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് രോഗം മാറല്ലേ അല്ലേ. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് മത്തിയാണ്. മത്തിയാണ് അപ്പോൾ പണ്ട് ഉണ്ടായ ഇവിടെ നിങ്ങൾ തോട്ടിലെല്ലാം പോലുണ്ട്? ആ പോലുണ്ട്. ആ താഴത്തെ തോട്ടിലെല്ലാം, താഴത്തെ തോട്ടിൽ പോകും. അങ്ങ് പാലന്നൊരു തോട്ടിലെല്ലാം പോയി ഞണ്ട് പിടിച്ചിട്ടെല്ലാം കൊണ്ടുവരും. അത് തന്നെ കൊണ്ടുവന്ന് കറിയും വെക്കും. ഞണ്ട് ചൂടും? ആ ചൂടയും ചെയ്യും. ഈ പിന്നെ മീൻ മാത്രമല്ല കേട്ടോ ചുട്ട് തിന്നുന്നത്, ഞണ്ട് പിന്നെ എന്തെങ്കിലും മീന്. ആ മീന് ഇറച്ചിയോ? ഇറച്ചിയും ചുട്ടു തിന്നു. എന്ത് ഇറച്ചി, മീന്, ഞണ്ട്, പിന്നെ നര, എല്ലാം നരയെല്ലാം കളിച്ച് പനച്ചിലെല്ലാം ഉണ്ടെങ്കിൽ അപ്പം തന്നെ കളക്കും. അപ്പം തന്നെ മുതലിടും, ആടെ തീ കൊടുക്കും. വേഗം വാങ്ങി ആടെ തന്നെ കല്ലിങ്കലിട്ട് തച്ചി അതിൻ്റെ ആ പനത്തിൽ തന്നെ അപ്പോഴൊക്കെ അതിൻ്റെ കരിയും പൊടിയും ചാരെല്ലാം പോകും. അതാ മുമ്പിട്ട വീഡിയോ, അതിനകത്തൊരു നരാൻ്റെ ഒക്കെ ഇങ്ങനെ ഒരു വീട് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് കിഴങ്ങ് പുഴുങ്ങിയിട്ടാന്നല്ലേ, പുഴുങ്ങിയിട്ടിട്ട വീഡിയോ ആണ്. അപ്പൊ വില്ലുമ്പ പറഞ്ഞത് അതെന്റെ പുതിയ അറിവ്. വില്ലുമ്പ പറഞ്ഞത് ഈ കിഴങ്ങ് ഈ നരക്കിഴങ്ങിനെ ചുട്ട് തിന്നാന്നില്ലാന്ന് പറഞ്ഞത് അതെന്റെ പുതിയ അറിവാണ്. അത് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടാണ് വില്ലുമ്പ ചുട്ടുന്ന് വില്ലുമ്പ പറഞ്ഞത്. അപ്പൊ നമ്മളിപ്പോ ഔട്ട്ഡോറിലാണ് ഉള്ളത്. ഇപ്പൊ ഇവിടെ ഇപ്പൊ തീ കൂട്ടാനുള്ള സെറ്റപ്പിൽ ഇടാം. നേരത്തെ വില്ലുമ്പ ഞാനിത് ചെയ്യുന്നതിന് മുമ്പ് വില്ലുമ്പ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി തീ കൂട്ടിന് വേറെ പ്രൊസീജിയറൊന്നും ഇല്ല, ഇത് ചുടാൻ കഴിക്കുക അത്രേ ഉള്ളൂ. അപ്പൊ ബാക്കി നമുക്ക് ചെയ്യാവില്ലമ്മ. ഇപ്പോ നമ്മളിത് കത്തിക്കണം. മൂന്നരയില്ല ചെറിയ ചുള്ളിയെല്ലാം പൊറുക്കണത് കത്തിച്ച് കാട്ടിൽ തന്നെ. ഇതിപ്പോ കാടൊന്നും ഇല്ല, ഇതിപ്പോ നമ്മളിവിടെ കാട്ടിലൊന്നും അല്ല ജീവിതം. ഇതിൽ ഉപ്പൊന്നും ഇടൂല കേട്ടോ. ഇതിപ്പോ ഈ പറഞ്ഞ മീന്, ഈ പറഞ്ഞ മീന് നമ്മൾ ഉപ്പൊന്നും ഇടൂല. അല്ല വില്ലമ്മ, അപ്പൊ നമ്മളിപ്പോ മീൻ ചൂടാൻ പോകുന്നതാണ്. ഈ ഇങ്ങനെ തീ കൂട്ടിയിട്ട് അതിലേക്ക് മീൻ ചൂടുന്നതാണ് ഇപ്പൊ. ഇതിപ്പോ എനിക്ക് നല്ല മണം വരുന്നു പറയേച്ചി. നല്ല മണം വരാനായിട്ടില്ല, അതിപ്പോ ഉപ്പ് അതിനെ തിട്ടതേ ഉള്ളൂ. അപ്പൊ അത് ആ ചുട്ടിട്ടുള്ളൊരു ആ വേഗുമ്പോഴാണ് ആ ഇപ്പൊ മണം വരുന്നുണ്ട്. ശരി തന്നെ മീന്. ഇപ്പൊ നമ്മൾ മീൻ തീനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത് മറിച്ചിട്ടുണ്ട് വില്ലമ്മ. ആ
ആ ഇത് തീർന്നിട്ടിട്ടുണ്ട്. എനിക്കിവിടെ നിൽക്കാൻ വരില്ല ചൂട്. ആ ഇതാണ് വില്യമ്മനെ കൊണ്ട് ചെയ്യിക്കുന്നത്. വില്യം എങ്ങോട്ട് വന്നേ, എങ്ങോട്ട് വന്നേ? ഇല്ല നിൽക്ക്, ഞാൻ നിൽക്ക്, നട നിൽക്ക്. ആടപ്പോ കാറ്റായിട്ട് പിന്നെ ഈ പിന്നെ ഞണ്ടില്ലേ, ഈ ഞണ്ട് നമ്മൾ ചുട്ടു തിന്നൂലേ? ആ ഈ ഞണ്ടിനെ ഞണ്ടല്ലാതെ വേറെ എന്തെല്ലാം, അങ്ങനെ നമുക്ക് പറഞ്ഞ ഇതല്ലാതെ വേറെ എന്തെല്ലാം ചുട്ടു തിന്നു? മീൻ എന്തെല്ലാം നിരത്തിലുണ്ട് തോട്ടില്? അത് അതിന്റെ പേരൊന്നും അറിയാല്ല. ഇല്ല, ഏത് മീനാണെന്ന് തിന്നു? ഏത് മീനാണെങ്കിലും തിന്നു. കാക്കനെ ചുട്ടു തിന്നലുണ്ട്, എലിനെ ചുട്ടു തിന്നലുണ്ട്, എന്തും. പിന്നെ ബാക്കിയെല്ലാം തിന്നു. ഇപ്പം വാതിൽ അത് പഞ്ഞു വരുന്നു വരും. പണ്ടതിനെല്ലാം ചുട്ടു തിന്നു കിട്ടിയാല് വവ്വാല് കിട്ടാ, വവ്വാല് അതിനാണ് വാവെന്ന് പറഞ്ഞല്ലേ. പിന്നെ പണ്ട് എല്ലാം ആ ചുടല തന്നെ, കപ്പ ആണെങ്കിലും ചുടും, കിഴങ്ങാണെങ്കിലും ചുടും, വേച്ചിട്ട് തിന്നു. പെട്ടെന്ന് നമ്മ തിന്നോണ്ട് തൊണ്ണത് അതാ ചുട്ടിട്ട് തിന്നു. അപ്പൊ നിങ്ങൾ കാട്ടിൽ പോകുമ്പോ ഈ തീ കൂട്ടാ കൊണ്ടുപോ നമ്മ പണത്തിലെല്ലാം ആക്കില്ല. അങ്ങനെ പെട്ടെന്ന് സൂം ചെയ്യണം നിത്യേ, പെട്ടെന്ന് ആക്കൂ. പണത്തിലെല്ലാം ആക്കില്ല, നമ്മ തീപ്പട്ടി കൊണ്ടുപോകും, അയാ മൊതിക്ക് തീ കൊടുക്കണു. അപ്പോഴേക്കില്ല നമ്മ ഇത് ഈ പറഞ്ഞതാ. ആ അടുത്തിലെ വീട്ടിൽ നിന്ന് തീ മേണത്തിനെ കൊണ്ടുപോയി ചുടും. ഇല്ല പിന്നെ അങ്ങനെ മീൻ വാങ്ങുന്നത് അല്ലെങ്കിൽ ഈ വാങ്ങുന്നില്ലല്ലോ നിങ്ങ. തോട്ടിനല്ല, മേണിക്കും മൊയ്യോ എല്ലാം മീൻ കൊണ്ടുവരും. മൊയ്യോ മാപ്പിളയെല്ലാം മീൻ കൊണ്ടുവരും. അപ്പൊ നോക്കണം. പിന്നെ ചപ്പില് ജാതിയുടെ ചപ്പില് ഇതാണ് ആ മീനെങ്കില കൊട്ട. ആ അത് അവര് അവരെന്നെ മീൻ കൊണ്ടുവരുന്ന, അവര് കൊണ്ടുവരും നമ്മ കൊണ്ടുപോയിട്ട് തന്നെ. ജാതി എന്ന് പറഞ്ഞാൽ തേക്ക്. ആ തേക്കിന്റെ ഇലയാണ് കേട്ടോ പറഞ്ഞത്. അതിന്റെ അത് വലിയ ഇലയാണല്ലോ. അപ്പൊ ആ ഇലയിനകത്താണ് പൊതിയുന്ന അല്ലേ. അത് പിന്നെയും തേക്ക കൂടുതലുണ്ടാവും. പണ്ടൊരു കാലം ഇപ്പൊ അതില്ല അങ്ങനെ കാളെ പുന്നേര. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ജാതി എന്ന് പറഞ്ഞപ്പോ അടുത്ത് വന്നാൽ നമ്മൾ ഈ മീനിന്റെ അവസ്ഥ എന്താണെന്നും ഇല്ല. ഇപ്പൊ നമുക്ക് കിട്ടു ഇത്ര ദൂരാകുമ്പോ ചെലപ്പോ തീരില്ല. തീയല കത്തി തീർന്നു. അപ്പൊ ഇപ്പം നിങ്ങൾ ക്യാമറ ഒന്ന് അടുത്തേക്ക് പിടിച്ച് നോക്കിയാൽ എൻ്റെ ഫോണൊന്നും ഉരുകരുത്. അത് ക്യാമറ പിടിക്കണം. കാരണം ആ ഇത് കാണില്ല ഏകദേശം വന്നു അല്ലേ. വന്നു ഇത്രയും വേവിക്കാനില്ല ഇല്ലേ. ആ അത് കരികരിയാണ്, അതാണ് എൻ്റെ രുചി. അങ്ങനെ പിടിക്കല്ല, അങ്ങനെ പിടിക്കല്ല, അങ്ങനെ തന്നെ. അത് അങ്ങനെ തന്നെ പിടിച്ചില്ല. ഇത് കണ്ടാ അന്നേ പിടിക്കണവര് തിന്നായില്ലേ ഉപ്പ. അല്ല ഇത് ഞാൻ തിന്നല്ല, ഞാൻ കഴിഞ്ഞ മാസം. ഇപ്പോഴത്തെ മത്തിക്ക് ഒരു രുചിയൊന്നുമില്ല. പണ്ടത്തെ മത്തി എന്നെല്ലാം പറഞ്ഞാല് ഒരു മീന് നമ്മ ചുട്ടു അത് തിന്നോണ്ടനെ തോന്നും. കണി കറിക്ക് വേണ്ട അത് ഉണന്ന് നമ്മ ആദ്യം ചുട്ടേ തിന്നു. ഇപ്പത്തെ മത്തിയില് എന്തെല്ലാം പൊടിയും അത് ഇതെല്ലാം ഇട്ടില്ലപ്പാ, അതുകൊണ്ട് മത്തിക്ക് രുചിയൊന്നുമില്ല. പിന്നെ ഉപ്പാരങ്ങനെ ചുട്ടും തിന്നില്ലേ. പിന്നെ ഈ ഈ മീനങ്ങളുടെ മത്തി മീനിനെക്കാളും രുചിയില്ലത് ഏത് മീൻ? തോട്ടിത്തെ മീനാണോ ഈ മീനാണോ രുചി? തോട്ടിത്തത് ഈ മത്തിക്കും നല്ല രുചി ഉണ്ടാവും. പണ്ട് അതിലൊരു മീൻ വന്നിട്ടില്ല, വേകാത്തത് അതിനത് കാറ്റായിട്ട് തീ ആളി കത്തി. ഒന്നാമത്തെ കാര്യം നല്ല കാറ്റ് വന്നു കേട്ടോ. കാറ്റ് വന്നപ്പം ഭയങ്കര തീ ഇങ്ങനെ ആളിയപ്പം നമുക്ക് നേരെ അത് മറിച്ചിടാൻ പറ്റില്ല. ഇത് എടുക്കണോ ഒന്ന്? പറഞ്ഞു ഇപ്പൊ നമ്മള് പണ്ട് എന്ത് ഇലവലമേ തേക്കിന്റെ അല്ലേ. ആ തേക്കിന്റെ അല്ല അതിനകത്തെല്ലാം മീനെല്ലാം വന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നെന്നെല്ലാം പറഞ്ഞു. ആ ഇപ്പൊ ഇതിപ്പം അതങ്ങത്തെ ഇലയൊന്നും ഇപ്പൊ ഇവിടെ ഇപ്പൊ കിട്ടില്ല. ഇപ്പൊ ഈ ഇത് ഇത് ഈ ഇലയുടെ പേരെന്തിയാ പറഞ്ഞു കൊടുത്ത്? കുറുക്കുട്ടി. ഈ ഇലയിനകത്ത് ഇതിനകത്തും ചൂടാ തിന്ന. ഇതാണ് കുറുക്കുട്ടി. ഇതിന്റെ ഇല വലിയ ഇല ഉണ്ടാവും. ഇതിപ്പം ചെറിയ അതുകൊണ്ടാണ് ഞാൻ സംഭവം ആക്ച്വലി. ഇത് അങ്ങനത്തെ ഇല ഉണ്ടാവും കാണിക്കാത്ത അതുകൊണ്ടാണ്. അപ്പൊ ഇത് അങ്ങനെയല്ലാണ് അവസ്ഥ. അതിന് ഇതില് എടുത്തിട്
കൈകൊണ്ടാന്നെടുക്കുന്നേട്ടാ. ഈ ഇറച്ചിയില്ലല്ലോ മേ, ഇറച്ചി ഇങ്ങനെ ഉണക്കി സൂക്ഷിക്കൂലേ? ഉണക്കി ഉണക്കിയ ഇറച്ചിനെ ഉണക്ക് ചുടുവോ അല്ല കറി വെക്കുവോ? എന്താക്കും? ഉണക്കിയ ഇറച്ചി കറിയും വെക്കും, ചുട്ടിട്ട് ചതച്ചിട്ട് തിന്നേം ചെയ്യും. ചുട്ടിച്ച് അല്ലാണ്ട് പച്ചിറച്ചിയും ചുടും. ഈ മീനിന് വലിയ രുചി ഇല്ല എന്ന് ഇപ്പൊ വിലമ പറയുന്നു. ഒന്നില്ലല്ലോ ബാക്കി അപ്പൊ നമ്മള് പറഞ്ഞ മത്തി ചുട്ടിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിനെ എന്ത് മെനു, എന്ത് മെനു ആക്കണ്ടേ? ഇതിന്റെ ഇതിപ്പോ നമ്മ സാധാരണ കഴുകണ്ട, കഴുകുന്നല്ല, കരി കളയണ്ട. കരി കളയണോ? കരി ഇങ്ങനെ ആക്കിയെന്നെ പോകും തണിയമ്മ. കളയുന്ന അതിന്റെ ആ മത്തി മീനിന്റെ നമ്മള് പുറത്തില്ലാത്ത ചെതുമ്പല്ല അല്ലേ? ആ അത് കളയുന്നാണ് ഇപ്പൊ ഈ കാണിക്കുന്നത്. അത് കളഞ്ഞിട്ട് ബാക്കിയില്ല കഴിക്കും. ഇത് ഡയറക്റ്റ് കഴിക്കുകയാണ് ചെയ്യുക, കാരണം ഇതാണ് നമ്മുടെ മത്തി മീൻ ചുട്ടത്. വില്ലുമ എടുത്ത് തിന്നോ? ഏക്ക വേണ്ട, വില്ലുമ തിന്നൂല. അച്ഛാ ഒരു മിനിറ്റ്, ഇപ്പൊ വില്ലുമ പണ്ട് തിന്നു തിന്നു പണ്ട് തിന്നു, ഇപ്പൊ എനിക്കെന്തോ അത് ആണുമാള അതിന്റെ അത് അതിന് വേറെ കാര്യമുണ്ട്. വില്ലുമക്ക് തൈറോയിഡ് ഉണ്ടല്ലേ, തൈറോയിഡ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ മത്തിമേ വില്ലുമ അങ്ങനെ കഴിക്കില്ല. സോറി, അതുകൊണ്ടാണ്. അല്ലാതെ ഇപ്പൊ നിങ്ങൾ അപ്പൊ ചിന്തിക്കുന്നുണ്ടാവും പണ്ട് ഇങ്ങനെ കഴിച്ചു കഴിച്ചു പറയുന്ന ആൾ എന്താ ഇപ്പൊ കഴിക്കുന്നില്ല, ക്യാമറ കുമ്പി കഴിക്കാത്ത അതുകൊണ്ടല്ല, തൈറോയിഡ് ഉള്ളതുകൊണ്ടാണ് ഇത് കഴിക്കാൻ പറ്റുന്നത്. ആ പകരം എന്റെ അനിയത്തിയാണ് ക്യാമറ ചെയ്തത്. അപ്പം അത് കഴിക്കാൻ അവള് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇത് കഴിക്കാൻ അവളെ തന്നെ വിളിക്കണം. അപ്പൊ ഞാൻ എന്തായാലും ക്യാമറ ഇപ്പൊ കഴിക്കുകയും ചെയ്യാം. ഇങ്ങോട്ട് വാ നിത്യ, ഇങ്ങോട്ട് വാ. അപ്പൊ ഞാൻ കഴിക്കാൻ പോവാണ് ഗൈസ്. കഴിച്ചിട്ട് ഞാൻ റിസൾട്ട് പറയുന്നതായിരിക്കും. ഫസ്റ്റ് ടൈം അല്ല ഞാനിത് മുമ്പ് ഇത് കഴിച്ചിട്ടുണ്ട്. എന്നാലും കഴിച്ചിട്ട് കുറെ നാളായി, അതുകൊണ്ട് ഒന്നും കൂടി ഞാൻ കഴിക്കുന്നു. മുള്ളൊക്കെ ഉണ്ട്. പിന്നല്ലേ വില്ലുമ, ഇറച്ചി ചുട്ടിട്ട് കുറേ സാക്കി തരണം കേട്ടാ. ഇപ്പൊ വില്ലുമ പറയുന്നില്ല. ഇതിനകത്ത് നമ്മൾ ഉപ്പിട്ടിട്ടില്ല, പക്ഷെ ഉപ്പിട്ടിട്ടില്ല, പക്ഷെ ഉപ്പിന്റെ ടേസ്റ്റ് ഉണ്ട്. കടലിൽ വന്ന മീൻ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോ ഉപ്പിന്റെ ആ ടേസ്റ്റ്. സംഭവം പൊളിയാണ്. പിന്നെ നിത്യ, ഈ ചുട്ട മീനും നമ്മൾ കറി വെച്ചതും പൊരിച്ച മീനില്ലേ, തമ്മില് ടേസ്റ്റ് ഇല്ല, എന്താണ് ചേഞ്ച്? എനിക്കിപ്പോ ടേസ്റ്റ് ഇതേ രുചി ഉണ്ടാവും അല്ലേ. ഇത് ടേസ്റ്റ് നമ്മൾ കറി വെച്ചിട്ടും വറുത്തും കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് പൊളി സാധനം ഇതാണ്. ചില മീൻ നമ്മൾ അവരുടെ ഒരു സ്മെല്ലില്ലേ, കഴിക്കുമ്പോൾ ആ സ്മെല്ലൊന്നുമില്ല കേട്ടോ. നല്ല വെന്തു, ഉള്ളെല്ലാം നല്ലോണം വെന്തു, നല്ലോണം വെന്തിട്ടുണ്ട് സംഭവം. പിന്നെ ഉപ്പുണ്ട്, കടലിന് പിടിച്ചതുകൊണ്ടായിരിക്കാം ആ ഉപ്പ് ഫീല് അങ്ങനെ തന്നെയുണ്ട്. ചുടുന്ന കാര്യം പറഞ്ഞപ്പോ ഉപ്പ് ഇടാതെ ചുടുന്ന് പറയുമ്പോ എങ്ങനെ മീൻ ഉപ്പിടും? അപ്പൊ തോട്ടില് മീൻ ഉപ്പില്ലാതെ ഉപ്പൊന്നുമില്ല. കുറച്ച് അടുത്തേക്ക് വാ, ക്യാമറ മൈക്ക് ഓളടുത്തു ഇങ്ങോട്ട് വാ, ഓളടുത്തേക്ക് വിടും. ഓളടുത്തേക്ക് തിന്നുമ്പോ നല്ല രുചി തന്നെ, ഉപ്പില്ലെങ്കിലും ഉപ്പ്. വേറൊരു ഒരു കാര്യമുണ്ട് ഗൈസ്, ഇതിന്റെ കൂടെ നമ്മുടെ നല്ല കാന്താരി മുളകും കപ്പയും. അച്ഛാ നമ്മൾ ചമ്മന്തി ആക്കലുണ്ട്, ഇത് ചമ്മന്തി ആക്കാം, ഇത് ചമ്മന്തി ആക്കലുണ്ട്. ചമ്മന്തി ആക്കാം നല്ലോണം, പച്ച ഈ കാന്താരിയും പിന്നെ മഞ്ഞളും കൂട്ടി മീനിന്റെ ഇറച്ചി മാത്രം ഈ കച്ചയെല്ലാം എടുത്ത് കളഞ്ഞിട്ട് അത് മാത്രം എടുത്തിട്ട് ചമ്മന്തി ആക്കാം. നല്ല രുചി, കറി വെച്ചതിനകത്ത് നല്ല രുചി. കാന്താരിയും കൂട്ടി മഞ്ഞളും കൂട്ടി ചുട്ടിട്ട് അരക്കാം. അരച്ചിട്ട് മീൻ ചുട്ടിട്ട് ഈ കരിയെല്ലാം ഇതുപോലെ തന്നെ കളയാം.
എന്നിട്ട് ഇതിൻ്റെ ഇറച്ചി മാത്രം എടുക്കാം. തലേന്ന് എടുക്കണ്ട, നല്ല പങ്ങുണ്ട് ചമ്മന്തി. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും, ഇത് നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഇതിനേക്കാളും ടേസ്റ്റ് ഫീൽ ചെയ്തെന്നറിയോ, ഈ മീനിന്റെ അകത്തുള്ള ആര് ഇതിന് നിങ്ങൾ എന്ത് പേര് പറയുന്ന അറിയില്ല, ഒരു റെഡ് അല്ല ആ തലേന്റെ സൈഡിൽ വരുന്ന ഒരു സാധനം ഉണ്ട്, ഒരു പൂവെന്ന് പറയും, അതിനാണ് നല്ല കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ. വെന്തതുകൊണ്ട് നല്ല ടേസ്റ്റ് ഇതാണ് കേട്ടോ, ടേസ്റ്റ് കൂടുതൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ റെഡ് കളറിൽ അതിൻ്റെ തലേൻ്റെ സൈഡിലുണ്ടാവും, കണ്ണിൻ്റെ സൈഡിലായിട്ട്. അത് വെന്തു, ഇതാണ് ഇതാണ് കുറച്ചും കൂടി നല്ല അടിപൊളി ടേസ്റ്റ്. നല്ല അടിപൊളി ടേസ്റ്റ്, അതിനാണ് ടേസ്റ്റ് കൂടുതൽ ഇതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ മീൻ വാങ്ങിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ചുട്ട് എല്ലാവരും കഴിച്ച് ടേസ്റ്റ് നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരല്ലോ, നിങ്ങളും കൂടി അറിയണ്ടേ, ടേസ്റ്റ് ഒന്ന് നോക്കണം. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ നല്ലൊരു ഡിഷ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.